കണ്ണൂർ മാടായിപ്പാറയിൽ വീണ്ടും സിൽവർ ലൈൻ പദ്ധതിയുടെ കല്ല് പിഴുതുമാറ്റി. സിൽവർ ലൈന്റെ 8 അതിരടയാള കല്ലുകൾ പിഴുതുമാറ്റി റീത്തുവെച്ചു. നേരത്തെ 2 പ്രാവശ്യം മാടായിപ്പാറയിൽ അതിരടയാള കല്ലുകൾ പിഴുതുമാറ്റിയിരുന്നു. വിശദാംശങ്ങൾ മിഥുൻ സുധാകരൻ നൽകും. മിഥുൻ, കണ്ണൂരിൽ ജൈവ വൈവിധ്യ മേഖല കൂടിയായ മാടായിപ്പാറയിലാണ് സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ പ്രതിഷേധം ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ളത്. ഇത്തവണ ആരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം? പോലീസ് അന്വേഷണം തുടങ്ങിയോ? സംസ്ഥാനത്ത് സിൽവർ ലൈനെതിരായ പ്രതിഷേധം തുടരുകയാണ്. അതിന് ഒടുവിലാണ് ഇപ്പോൾ മാടായിപ്പാറയിൽ വീണ്ടും സിൽവർ ലൈന്റെ സർവേ കല്ലുകൾ പിഴുതുമാറ്റിയ നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് യാത്രക്കാരുടെ ശ്രദ്ധയിൽ 8 സിൽവർ ലൈൻ കല്ലുകൾ പിഴുതുമാറ്റി അതിൽ റീത്ത് വെച്ച നിലയിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും സംഭവത്തിന് പിന്നിൽ ആരാണെന്ന കാര്യം കൃത്യമായി വ്യക്തമായിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് 3-ാമത്തെ തവണയാണ് മാടായിപ്പാറയിൽ സിൽവർ ലൈന്റെ കല്ലുകൾ പിഴുതുമാറ്റിയ നിലയിൽ കണ്ടെത്തുന്നത്. ഇതിന് മുൻപ് നടന്ന സംഭവങ്ങളടക്കം വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. മാടായിപ്പാറയിൽ UDFന്റെയും അതുപോലെ തന്നെ BJPയുടെ നേതൃത്വത്തിൽ ഈ സിൽവർ ലൈൻ കല്ലുകൾക്ക് സമീപം തന്നെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അത്തരത്തിൽ വ്യാപക പ്രതിഷേധം നിലനിൽക്കുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ സിൽവർ ലൈന്റെ 8 കല്ലുകൾ റോഡിൽ പിഴുതിട്ട് റീത്ത് വെച്ച നിലയിൽ കണ്ടെത്തിയത്. സിൽവർ ലൈന്റെ കല്ലുകൾ പിഴുതുമാറ്റുമെന്ന KPCC പ്രസിഡന്റിന്റെ ആഹ്വാനം വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. അതിനെ തുടർന്ന് കോൺഗ്രസ് അടക്കം മാടായിപ്പാറയ്ക്ക് സമീപം പ്രതിഷേധങ്ങളും മറ്റു ഉപരോധങ്ങളും സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും സമാനമായ ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിലും മാടായിപ്പാറയിൽ ഉണ്ടായിരിക്കുന്നത്. സിൽവർ ലൈന്റെ 8 കല്ലുകൾ റോഡിൽ പിഴുതിട്ട് റീത്ത് വെച്ചിരിക്കുന്നു. എന്തായാലും പടയങ്ങാടി പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി മിഥുൻ. കണ്ണൂർ മാടായിപ്പാറയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രതിഷേധം പദ്ധതിക്കെതിരെ ഉയരുന്ന മേഖലകളിൽ ഒന്നുകൂടിയാണ് കണ്ണൂർ മാടായിപ്പാറ. ഇവിടെ ഇന്ന് 8 അതിരടയാള കല്ലുകളാണ് പിഴുതുമാറ്റിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു.